നെക്സ്റ്റ് നമുക്ക് ഇവിടെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടുത്തെ ഈ ഏരിയയിലത്തെ പുല്ലുകളാണ് വരുന്നത്. അപ്പോൾ ആ പുല്ലുകൾക്ക് നമ്മൾ ലാസ്റ്റ് ബ്ലാക്കും ഈ ബ്ലാക്കും ഗ്രീനും കൂടി എടുത്ത് ഈ ഇതുപോലത്തെ ബ്രഷ് ഉണ്ടല്ലോ, ഇതുപോലത്തെ ബ്രഷിൽ കുത്തിരിക്കണം. ആദ്യം ഓയിൽ ചേർക്കുക, ആദ്യം ഓയിൽ അങ്ങനെ ചേർക്കാണ്ട് ഇങ്ങനെ കുത്തിരുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഇതാണ് നോക്കാം. ഇവിടെ നിന്ന് വരുമ്പോൾ ഈ ഭാഗത്തുനിന്നൊക്കെ കൊച്ചി 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 ആണ് ഇത് എടുക്കാനായിരിക്കും. മേലെന്ന് താഴോട്ട് താഴോട്ടാണ് നമ്മൾ ഈ ബ്രഷ് കുത്തിയിരിക്കുന്നത്. അപ്പോഴാണ് പുല്ലിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. നമ്മുടെ ഈ ബ്ലാക്ക് ഷെയ്ഡുള്ളടത്ത് നമ്മൾ ഇത്തിരി ഡാർക്കായിട്ട് പുല്ലിൻ്റെ ഇത് കൊടുക്കണം. ഇതുപോലെ ഈ ബ്ലാക്ക് ഷെയ്ഡുള്ള ഈ സ്ഥലങ്ങളിൽ, ഈ ബ്ലാക്ക് ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പുല്ലിൻ്റെ അവിടെ അത്യാവശ്യം ഇത്തിരി കറുപ്പിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ലൈറ്റ് കളറായി വരുന്നുണ്ട്, അതിനനുസരിച്ച് നമുക്ക് പുല്ലിൻ്റെ കളറുകളും ലൈറ്റാക്കി കൊണ്ടിരിക്കണം. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പുല്ലിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ബാക്കി അവിടെ നിൽക്കട്ടെ. ഇനി നമുക്കിവിടെ ഈ ബ്ലാക്ക് ലേശം റെഡ് ഇനി ബ്രൗൺ കളർ എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഓയിൽ കൂട്ടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ രണ്ട് മരങ്ങളും കൂടി വലുത് വരുന്നുണ്ട്. ഇവിടെ ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടം വരെ ആയിട്ടാണ് ഞാൻ മരങ്ങളുടെ ഇത് വരുന്നത്. അപ്പോൾ ഞാൻ അതെങ്ങനെയുണ്ട് നോക്കാം. ഒരെണ്ണം വരുന്നത് ഇവിടുത്തെ ഒരു ഉണങ്ങിയ മരമാണ് വരുന്നത് ആദ്യം. അതിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഏരിയ മാറ്റി നിന്ന് തുടങ്ങാം. ഇവിടെ മാറ്റി തുടങ്ങാം. നല്ല ലോസ്റ്റിൽ എടുക്കുന്നുണ്ട് ഈ ബ്ലാക്കും ഗ്രീനും ബ്രൗണും എടുത്തില്ലാച്ചും ലോസ്റ്റിൽ എടുക്കണം. നല്ല മരത്തിൻ്റെ തട്ടടിക്കാൻ പോകരുതല്ലോ. ഇനി നമുക്ക് ഈ ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മരങ്ങൾക്കും ചെറുതായിട്ടൊരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഈ വൈറ്റും ബ്ലാക്കും ഈ ഒരു കളറും കൂടി ഉണ്ടല്ലോ, ഇതും കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മഞ്ഞ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ആ മരങ്ങളുടെ നടുവി സൈഡിൽ കൂടെ കുറച്ച് കൊടുക്കണം. ഇതിൻ്റെയൊക്കെ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് കൊടുക്കാനുള്ള ഈ ഭാഗം ഈ ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയയുടെ മരത്തിൻ്റെ ഇടയിലൊക്കെ നൈസായിട്ട് കൊടുക്കാൻ പാടുള്ളത്, ഒരുപാട് ഇതാക്കി കൊടുക്കരുത്. ചെറിയൊരു ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രമാണ് മരത്തിൻ്റെ ഈ ഒരു സൈഡിൽ വെയിൽ അടിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. വൈറ്റ് വൈറ്റ് എടുക്കുക, വയറ്റെടുത്തിട്ട് മരങ്ങളുടെ കൊമ്പുകളൊക്കെ വരുന്നുള്ളൂ, കൊമ്പുകളുടെ മേൽഭാഗത്തുകൂടെ വേണം നിങ്ങളുടെ ലയിപ്പിക്കാനായിട്ട്. നല്ല കൊമ്പ് വേറെ ആയിട്ട് നിൽക്കുള്ളൂ, ഇത് വരുന്നില്ലെങ്കിൽ അവിടെ നിന്ന് ഏകദേശം ബ്ലാക്ക് ഇതിൻ്റെ അടിയിപ്പോടെ അത് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും കൊമ്പുകൾ സെപ്പറേറ്റായി വരുന്നത്. ഈ മരത്തിൻ്റെ ഈ മരത്തിൻ്റെ തടി ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഈ കൊമ്പ് ഇങ്ങനെ പോകുന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ മേലെ ഈ കൊമ്പിൻ്റെ മേൽഭാഗത്തായിട്ട് ഇതിൻ്റെ മേൽഭാഗത്ത് അതിൻ്റെ ലക്ഷം വൈറ്റ് ഇങ്ങനെ കൊടുക്കുന്നത്. വൈറ്റ് കൊടുക്കുമ്പോഴേ നമുക്കത് ശരിക്കും അറിയാൻ പറ്റുള്ളൂ.
അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ ഈ ഒരു സൈഡുകളൊക്കെ ഉണ്ടല്ലോ, ഈ സൈഡുകളിൽ കുറച്ച് വൈറ്റിങ്ങനെ നൈസായിട്ട്, അധികം ഒരുപാടാക്കരുത്, ഒരുപാടാക്കരുത്, അഥവാ ഒരുപാട് ആയാൽ തന്നെ അങ്ങനെ കുറേ ചെയ്തിട്ട് അധികം ആയാൽ തന്നെ നമുക്ക് ആ വൈറ്റ് അപ്പം തന്നെ കൊടുക്കണം അതിൻ്റെ മേലെ കൂടെ. അപ്പം ശരിക്കും അത് നല്ല ഒരു ക്ലാരിറ്റി നമുക്ക് ഇതിന് കിട്ടും. ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മരങ്ങളുണ്ടല്ലോ, ഈ മരങ്ങൾക്ക് ഇപ്പോൾ ബ്ലാക്ക് മാത്രമല്ല കൊടുത്ത് നിർത്തിയിട്ടുള്ളത്, ഇനി ബ്ലാക്ക് മാത്രം കൊടുത്തത് പോരാ, അതിനൊരു ഒരു ഒറിജിനാലിറ്റി കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ ഇല്ല മരം ഉരുണ്ടിരിക്കുന്ന രീതിയിൽ തോന്നണം, ആ രീതിയിലുള്ള ഒരു കളർ വ്യത്യാസം നമുക്ക് വരുത്തണം. അപ്പോൾ അതിന് നമ്മൾ വൈറ്റും വൈറ്റ് ബ്ലാക്ക് ഈ ഒരു കളർ ഉണ്ടല്ലോ ഇതും കൂടി എടുത്തിട്ടാണ് നമ്മൾ ഈ ഇതും കൂടി എടുത്ത് ഇതിൻ്റെ മേലെ കൂടെ ലൈറ്റ് ആയിട്ട് അധികം ബ്രഷ് പ്രസ് ചെയ്ത് ഇതാക്കാൻ നിൽക്കരുത്, ഒരുപാട് പ്രസ് ചെയ്യാൻ നിൽക്കരുത്, ലൈറ്റ് അങ്ങ് തൊടിയിച്ച് പോകാനേ പാടുള്ളൂ. ഇവിടം വരെ ഇതാക്കിയിട്ടുണ്ട്, ഒരു ഒന്ന് രണ്ട് കളറും കൂടിയാണ് നമുക്കിതിൽ വരാനുള്ളത്. ഇതൊരു ചെതിര് വന്നിട്ടുള്ള പോലത്തെ ഒരു മരമാണ് ഈ കാണുന്നത്. ഇത് നമുക്കത് നോക്കാം എങ്ങനെയാന്ന് നോക്കാം. ഇവിടെ കുറച്ച് രീതിയിലുള്ള ബ്രഷ് എടുക്കും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഇത് ഇല്ലെങ്കിൽ വേറെ ബ്രഷ് എന്ന് വെച്ചാൽ വേറൊരു ഇതുപോലത്തെ വണ്ണം കുറഞ്ഞ ബ്രഷ് ഉണ്ടല്ലോ അതെടുത്തിട്ട് ആരും ചെയ്യാം നിങ്ങൾക്കൂടെ. ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് പരത്താന്ന് കരുത്, ഈ ബ്രഷിൻ്റെ തുമ്പ് മാത്രമേ തൊടിക്കാൻ പാടുള്ളൂ, അങ്ങനെയുള്ള ഇത് ചെയ്യുമ്പോൾ പരത്തിക്കഴിക്കുന്നെങ്കിൽ അത് വേറെ രീതിയിലായി മാറും, കളറെല്ലാവരും ഒരുപോലെ കളറായിരിക്കും. ഇത് നമുക്ക് ഒരുപോലെ വരരുത്, ചെറിയൊരു മാറ്റം നമുക്ക് ഇനി വേണം. അപ്പോൾ ഇവിടെ നിന്നൊരു ഉണങ്ങിയ കൊമ്പിൻ്റെ ഫീലിങ്ങാണ് നമുക്ക് കിട്ടുന്നത്, അത് മരം ശരിക്കും ഉണങ്ങി നിൽക്കുന്നൊരു ഇതാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കത് ഉണങ്ങിയ പോലെ തന്നെ നമ്മളത് ആക്കിയെടുക്കണം, അതിൻ്റെ കൊമ്പുകൾക്ക് ലേശം ബ്ലാക്ക് ലേശം കളർ കുറച്ചിടണം. കളർ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഈ കളർ വൈറ്റിൽ മേലെ കൂടെ ലൈറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വൈറ്റിന് ബ്ലാക്കിൻ്റെ ബ്ലാക്കിൻ്റെ മേലെന്ന് അധികം പുറപ്പിക്കു വരരുത്, ആ രീതിയിലാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൊടുക്കുന്നത്. അതുപോലെ ഈ കൊമ്പുകൾക്കും ഈ ഒരു മരം മാത്രം ഇത്രയും ഉണങ്ങി നിൽക്കുന്നുള്ളൂ, അപ്പോൾ ഹൈക്കല്ലാന്ന് വെച്ചാൽ ഇത്തിരി പച്ചപ്പുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇതിങ്ങനെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. കരത്തിന് വലിയ അധികം പ്രസ് ചെയ്ത് പിടിക്കരുത്, പ്രഷർ പ്രഷർ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴും അതൊരു വേറെ രീതിയിലായിട്ട് പോകും. ഇനി ഇവിടുന്ന് നമുക്ക് ഒരു ഇപ്പോൾ ഈ ഒരു വളരെ മുമ്പ് വരെ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ തൊലി ഇവിടെ നിന്ന് പൊളിഞ്ഞ് പോയിട്ടുള്ള രീതിയിലാണ് ഇനി അടുത്ത് ഇതാക്കി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ തൊലി അങ്ങനെ പൊളിച്ച് കളഞ്ഞ് ഇതാക്കിക്കണം നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കും വൈറ്റ് വൈറ്റ് കളറാണ് കൂടുതലും, വൈറ്റ് തനി വൈറ്റാക്കിയിട്ട് കൊടുക്കരുത്, ലേശം ഒരു പച്ച മറ്റേ പച്ച ലൈറ്റ് പച്ചയുണ്ടല്ലോ, ലൈറ്റ് പച്ച എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചണപ്പച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു കളറും കൂടി ചെറുതായിട്ട് മിക്സ് ചെയ്യണം, എന്നിട്ടാണ് നമുക്ക് ഇതിനെ കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇവിടുന്നതിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു പോർഷൻ ഈ അല്ല ആ ഈ ഒരു പോർഷൻ വരുന്നുണ്ടല്ലോ ഇവിടെ നിന്നിട്ട് തുടങ്ങാം നമുക്ക്, ഇവിടെ തുടങ്ങുമ്പോൾ നമ്മളപ്പോൾ ലൈറ്റാക്കി നമ്മൾ ലൈറ്റാക്കി എടുക്കണം, അങ്ങനെ അതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ മേലെന്ന് വരുന്ന തന്നെ ഇവിടുന്ന് വരുന്ന തന്നെ കുറച്ചും കൂടി ലൈറ്റാക്കി കൊടുക്കുക. അയൽഭാഗമാണ് കൂടുതലും ലൈറ്റായി വരേണ്ടത്, അതുപോലെ ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു കളറാണല്ലോ കൊടുത്തിട്ട് നടന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതന്നെ എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന്
ലൈറ്റായിട്ട് നവലെടുക്കുന്ന ടെക്സ്റ്റ് അങ്ങനെയാണ് നമ്മളത് കൊടുക്കാനായിട്ട്. എന്നാലാണ് നമ്മൾ ആ വിചാരിച്ച ഒരു മരത്തിനൊരു ഭംഗി കിട്ടുന്നത്. ഈ ഒരു മരം ഇതിനെക്കാട്ടിയും വിട്ട് ഒന്നുകൂടെ ക്ലാരിറ്റി വരുന്നത് എന്ന് വെച്ചാൽ ഇത് അടുത്ത് വരുന്ന മരമാണല്ലോ. ഈ അടുത്ത് വരുന്ന വരുന്ന മരങ്ങൾക്ക് നമ്മൾ ഒന്നും കൂടി ക്ലാരിറ്റി കൂട്ടി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഇത്രയും കൂടിയും മറ്റേൻ്റെ പോലെ അങ്ങനെ ഈ ഇവിടത്തേൻ്റെയൊക്കെ പോലെ നമുക്ക് ലൈറ്റ് വെറുതെ തോണി തോണി കൊടുത്താൽ മതി ബ്രഷ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒന്നുകൂടി ഭംഗിയാക്കി ഇല്ലെങ്കിൽ ശരിക്കും അത് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കുറവുകൾ ശരിക്കും തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കാം. ഈ മരം മരത്തിൻ്റേതായിട്ടുള്ള രീതിയിലാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പണി കൂടുതലാണ്. സാധാരണ പെട്ടെന്ന് വരച്ച് തീർക്കുന്ന പോലെ അവിടെ മരം അവിടെ ശരിയാവില്ല. ഒത്തിരി സമയമെടുത്ത് വേണം ചെയ്യാനായിട്ട്. എന്നാലേ മരത്തിൻ്റെ ഒരു ഇതായിട്ടുള്ളത് കിട്ടുള്ളൂ. വൈറ്റ് തന്നെയാണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത്. വൈറ്റും ഒരു ഗേറ്റ് പ്രത്യേക ഒരു മരത്തിൻ്റെതായ കാരണം. അല്ലെങ്കിൽ വേറെ നമുക്കിപ്പോൾ സാധാരണ മരം കൊടുക്കാൻ ഞാൻ അടുത്ത വീടിൽ കാണിച്ചാലുണ്ട്. വേറെ ഒരു രീതിയിലും കൊടുക്കാം നമുക്ക് മരം. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു മരങ്ങളായ കാരണം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യണം. എന്നാലും ആ മരത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ. മരം വരയ്ക്കുമ്പോൾ അധികം ബ്രഷ് മരത്തമ്മ ഒരുപാട് ടച്ച് ചെയ്ത് ഇതാക്കാൻ പാടില്ല. കുറച്ച് വേറെ വേറെ നിൽക്കണം മരത്തിൻ്റെ ആ ഒരു കളറുകൾ. അടിഭാഗത്ത് എത്തുന്നതോറും മരത്തിന് ചെറിയതായിട്ടുള്ളൊരു മരം നമ്മുടെ ഒരു വിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു മരം മാത്രം ഉണ്ടാകും. ഇനി ബാക്കിയുള്ള മരങ്ങളുടെ നോക്കാം. ഈ ഒരു മരം കൂടെ നോക്കാം. അതിന് കുറച്ച് ഇലകളുള്ളൂ. അതേ ഒരു ഉണങ്ങി നിൽക്കുന്ന ഒരു ഫീലിംഗ് ആയ കാരണം നമുക്ക് കുറച്ച് ഇലകൾ മാത്രമേ നമ്മൾ വരയ്ക്കുന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് നോക്കാം. ഇത് നമ്മൾ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളറ് കുറച്ച് എടുക്കുക, വൈറ്റ് എടുക്കുക. ഇതിനെക്കാട്ടി കുറച്ച് കൂടി ഡാർക്കാക്കി നിർത്തിയാൽ മതി ഈ ഒരു മരം. രണ്ടും ഒരുപോലെ ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഭംഗി നമുക്ക് കിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി ഡാർക്കാക്കി എടുക്കുക. ആ ഡാർക്കാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കളറും ഈ വൈറ്റ് നമുക്ക് എടുത്ത് ബ്രഷിൻ്റെ തുമ്പിലേക്ക് തോണ്ടിയെടുക്കണം. നടുവിലേക്ക് ഇതിനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഇത്തിരി അധികം നടുവിലേക്ക് ആയിട്ട് പോവുകയും ബ്രഷിൻ്റെ കടഭാഗത്തേക്ക് ആയിരുന്നു. ആ കടഭാഗത്തേക്ക് അധികം വിടാണ്ട് നമ്മൾ ബ്രഷിൻ്റെ തുമ്പിലേക്ക് ആക്കി എടുത്തിട്ട് മരത്തിൻ്റെ നേരെ നിന്ന് നൈസായിട്ട് തൊട്ട് 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 ഇത് ഈ മരത്തിൻ്റെ മേലെ കൂടിയാണ് വരുന്നത്. മറ്റേ മരം ഈ മരത്തിൻ്റെ പുറകിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് ഇതിനുള്ളിൽ ഉണ്ടാവും. നമ്മൾ വരച്ചിട്ട് തന്നെ മേലക്കോടെ തന്നെ നമ്മൾ കൊടുക്കാം. ഇവിടെ നമ്മൾ കുറച്ച് വൈറ്റാണ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ലേശം ബ്ലാക്ക് ആ ഭാഗത്ത് നമ്മൾ ലേശം ബ്ലാക്ക് കൂട്ടി കൊടുക്കണം. അതിൽ ഇതിന് മേലക്കൂടെ പോയതായിട്ട് നമുക്ക് തോന്നിക്കുള്ളൂ. തോന്നിക്കണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് കൂടെ ലേശം കൂടുതലായിട്ട് കൊടുക്കണം. മരത്തുമ്പോൾ നമ്മൾ ബ്ലാക്ക് ശരിക്കും നിൽക്കുമ്പോൾ ലേശം പൊന്തി നിൽക്കുന്ന പോലെ തോന്നിക്കും. പെയിൻറ്റ് ലേശം കൂടുതലുണ്ടാകും കട്ട വെട്ട കട്ടായിട്ട് കഴിഞ്ഞാൽ. അത് ആ മരങ്ങളുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. മരങ്ങൾ വരയ്ക്കുമ്പോൾ ക്ലാരിറ്റി കൂടാൻ വേണ്ടിയിട്ട് പെയിൻറ്റ് നമ്മൾ കൂടുതൽ കൂടുതൽ മിക്സ് ചെയ്ത് വെക്കുക. മരങ്ങളുടെ ഇവിടുത്തെ ഇങ്ങനെ ഈ കളറുകൾ കൊടുക്കുമ്പോൾ നമ്മൾ മരങ്ങൾക്ക് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളറുകളായിട്ടാണ് വരിക. അത് വൈറ്റ് ചില മരങ്ങൾക്ക് ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ വരാറുണ്ട്. അത് ലയിപ്പിച്ച് കൊടുക്കരുത്. ലയിപ്പിച്ച് കൊടുക്കാണ്ട് പതുക്കെ ഇങ്ങനെ പല ഷേപ്പുകളിലായിട്ട് ഇങ്ങനെയാണ് കൊടുത്തു കൊടുക്കുന്നത് പോകണം. എന്നാലേ മരങ്ങളുടെ ഒരു ക്ലാരിറ്റി ഫിനിഷ് ഇങ്ങനെ നമുക്ക് കിട്ടണമെങ്കിൽ പല ഷേപ്പുകളായിട്ടാണ് കൊടുത്തു പോകാനായിട്ട്. ഒരുപോലെ അങ്ങോട്ട് ഇതാക്കി കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് വരില്ല. ചില സ്ഥലങ്ങളിൽ നല്ലത് മുട്ടിച്ച് ചെയ്യുക, ചില സ്ഥലങ്ങളിൽ മുട്ടിക്കാണ്ട് ചെയ്യുക. അടുത്ത ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ മരങ്ങൾക്കുള്ള ഇലകളാണ് കൊടുക്കുന്നത്. ഇലകൾ ഇതുപോലെ കട്ട കുത്തിയിട്ട് ബാക്കിൽ, ഇത് ബാക്കിലെ ബാക്കിലെ മരങ്ങളായ കാരണം നമുക്ക് ലേശം ബാക്കിലേക്ക് നീക്കിന് അങ്ങനെ അധികം ഒത്തിരി കട്ട കട്ടയായിട്ട് കൊടുക്കാൻ പറ്റിയിരുന്നു. പക്ഷേ ഇതിനാണ് നമ്മൾ അങ്ങനെ കൊടുക്കരുത്. ഇത് ലേശം വിട്ട് വിട്ട് നിൽക്കുന്ന രീതിയിൽ, ഇതുപോലെ വിട്ട് വിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്രഷിൽ ഈ 2 ഇഞ്ച് ബ്രഷ് എടുത്തിട്ട്
ബ്ലാക്കും ഗ്രീനും കൂടെ എടുത്ത് ഈ ഉണങ്ങിപ്പോയിട്ടുള്ള തുമ്പുകൾ ഉണ്ടല്ലോ അത് നമ്മൾ കൊടുക്കണം അവർക്ക്. അതല്ലാത്ത ഇത് സ്ഥലങ്ങളുണ്ട്, അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ കൊടുക്കണം. കൂടുതലെടുത്ത് നമുക്ക് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ മതിട്ടാ. ഇങ്ങനെ തോണ്ടി തോണ്ടി എടുക്കരുത്, ഇങ്ങനെ തോണ്ടി കഴിഞ്ഞിട്ട് തുമ്പത്തേറ്റ് കുറച്ച് കുറെ ഭാഗങ്ങളായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇത് മാത്രമേ കൊടുത്താൽ മതി. ഇത്രയും കൊടുത്തിട്ട് നമുക്ക് ഇതിൽ വേറൊരു കളർ കൂടി കൊടുക്കാം, വേറെ ഏതെങ്കിലും ഒരു ഇപ്പോ ചെറുതായിട്ടൊരു റെഡോ റെഡോ ഈ ഒരു കളറും കൂടിയോ, കുറച്ചുകൂടി ചെറിയൊരു ലൈറ്റായിട്ട് വേറൊരു കളറും കൂടി നമുക്ക് ഇതൊന്ന് കയറ്റാം. അതും അധികം ഡാർക്കാക്കി കൊടുക്കരുത്, ലൈറ്റായിട്ട് തന്നെ അതും കൊടുക്കാൻ പാടുള്ളൂ, എന്നാലേ ഇലകൾക്കൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇത്രയും ഇങ്ങനെ കൊടുത്താൽ മതി, ഒരുപാട് ഓവറാക്കണ്ട, ഓവറാക്കി ഞാൻ എൻ്റെ ആ ഒരു ഭംഗി കിട്ടും. ഇത്രയും കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഈ കുറച്ചധികം കൊടുത്തിട്ടുണ്ടല്ലോ നമ്മളെ ഇലകൾക്ക്, ആ ഇലകൾക്ക് ലക്ഷം കൊമ്പുകളുടെ ലക്ഷം കുറവുണ്ടാവും. അതിൻ്റെ ടേക്കോടെ ലൈറ്റായിട്ട് ഇങ്ങനെ കൊമ്പുകൾ അവിടെ ഒരു കയറ്റി പോയിട്ടുള്ള പോലെ ഈ ബ്രഷ് കൊണ്ട് വേണം, ഈ തുമ്പ് ബ്രഷ് ഉണ്ടല്ലോ, ഈ തുമ്പ് ബ്രഷ് കൊണ്ട് ലൈറ്റായിട്ട് ഞാൻ കൊടുത്തിടാം. അത് മുട്ടിക്കുന്നൊന്നുമില്ല, ഈ കൊമ്പ് മുട്ടിക്കുന്നൊന്നുമില്ല, മുട്ടിക്കാണ്ട് തന്നെ അങ്ങനെ കൊടുത്താലും അങ്ങനെ മതി. അപ്പോൾ ആ ഇലകൾക്കും തണ്ടുകൾക്കും ഒരു ഒറിജിനാലിറ്റി കിട്ടുന്നത്. അപ്പത്തിന് നമുക്ക് ഇനി ചെയ്യാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ വശം, അപ്പം നമ്മുടെ വീഡിയോ എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മരത്തിൻ്റെ അടിവശങ്ങൾ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. അത് ഇതിൻ്റെ അടിഭാഗം മരത്തിൻ്റെ അടിഭാഗം ഒന്ന് കാണാണ്ടിരിക്കാനുള്ള രീതിയിൽ നമ്മുടെ അടിവശം ഒന്ന് ഇങ്ങനെ ക്ലിയർ ചെയ്തിട്ട് ഇങ്ങനെ പോയാൽ മതി. ചെറിയ പുല്ലുകളൊക്കെ അടച്ച് ചെറുതായിട്ട് കുറച്ച് പുല്ലുകളൊക്കെ നിൽക്കുന്ന അപ്പം നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.